വിശ്വാസത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച ഒരു നാടും ഇന്നു വരെ രക്ഷപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവോത്ഥാനം കുഴിച്ചു മൂടിയതിനെ ചിലർ മണ്ണുമാതി പുറത്തെടുക്കുകയാണ് ശ്രീനാരായണ ഗുരുദർശനം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നവകേരള സൃഷ്ടിയാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നൂറ്റിമുപ്പത്തിയാറാമത് അരുവിപ്പുറം പ്രതിഷ്ഠാ വാർഷികം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഒരു മതത്തിന്റെ ആശയങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുന്ന കാലത്ത് ഗുരുവിൻ്റെ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് പ്രധാനം എന്തിനൊക്കെ കുഴിച്ചുമൂടിയോ ആ ജീർണതകളെ മണ്ണ് പുറത്തെടുക്കുകയാണ് ഒരു കൂട്ടർ നവോത്ഥാനം എന്തിനെയൊക്കെ കുഴിച്ചുമൂടിയോ ആ ജീർണ്ണതകളെ മണ്ണ് പുറത്തെടുക്കുകയാണ് ഒരു കൂട്ടർ വിശ്വാസത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച ഒരു നാടും ഇന്നേവരെ രക്ഷപ്പെട്ടിട്ടില്ല അത് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടത് വിശ്വാസികൾ തന്നെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നൂറ്റിമുപ്പത്തി അരുവിപ്പുറം പ്രതിഷ്ഠാ വാർഷികാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കണ്ട് അവയൊക്കെ മണ്ണ് മാന്തി പുറത്തെടുത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു വിശ്വാസത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ദുരുപയോഗിച്ച ഒരു നാടും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് നാം തിരിച്ചറിയണം മതത്തെയും രാഷ്ട്രീയത്തെയും പരസ്പരം കലരാത്ത കള്ളിയിലാക്കി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച രാഷ്ട്രങ്ങൾക്ക് മാത്രമേ ലോകത്ത് പുരോഗതിയുണ്ടായിട്ടുണ്ട് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദുരുപയോഗത്തിനെതിരെ പ്രധാനമായും ജാഗ്രത പാലിക്കേണ്ടത് വിശ്വാസികൾ തന്നെയാണ് അതിനുള്ള മാതൃക ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവർ കാട്ടിത്തന്നിട്ടുണ്ട് ഗുരുദർശനം ഉൾക്കൊണ്ടുള്ള നവകേരള സൃഷ്ടിയാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഗുരുദർശനം കൂടുതൽ പ്രചരിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ സെക്രട്ടറി സുഭാഗാനന്ദ സ്വാമികൾ അരുവിപ്പുറം മഠം സെക്രട്ടറി സാന്ദ്രാനന്ദ സ്വാമികൾ സി കെ ഹരീന്ദ്രൻ എം എൽ എ പി കെ കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് തിരുവനന്തപുരം